സംസ്ഥാനത്ത് വീണ്ടും ആർ എസ് എസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ട് എസ് ഡി പി ഐയുടെ ആക്രമശ്രമം. തലസ്ഥാനത്ത് പൂജപ്പുരയിലാണ് ആർ എസ് എസ് പ്രവർത്തകനെ എസ് ഡി പി ഐക്കാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. പാലക്കാട്ടെ സഞ്ജിത്തിന്റെ കൊലപാതക ചർച്ചകൾ അവസാനിക്കും മുൻപാണ് വീണ്ടും എസ് ഡി പി ഐയുടെ ചൂതാട്ടം. പൂജപ്പുര ഉപനഗർ കാര്യവാഹിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പൂജപ്പുര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഉപനഗർ കാര്യവാഹിന് നേരെയും ആക്രമശ്രമം ഉണ്ടായത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിൽ ഓഫീസിലെത്തിയ ഇദ്ദേഹത്തെ പിന്തുടർന്ന് വൈകിട്ട് 5-അംഗ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. 2 ബൈക്കുകളിലെത്തിയ അക്രമികൾ ഓഫീസിലെ സഹപ്രവർത്തകരെ ഒപ്പം കണ്ട് കൃത്യം നടത്താതെ പിന്തിരിയുകയായിരുന്നു. 1 ബൈക്കിൽ 2 പേരും സ്കൂട്ടറിൽ 3 പേരുമാണ് എത്തിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം തുടർച്ചയായി എസ് ഡി പി ഐ ക്രിമിനൽ സംഘം പ്രദേശത്ത് ആക്രമണം നടത്തിയിട്ടും പോലീസ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമാണ് എസ് ഡി പി ഐ സംഘം വരുന്നതെങ്കിൽ അവർക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിനും സി പി ഐമിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ സുരേന്ദ്രൻ നടത്തിയത്. സഞ്ജിത്തിനുശേഷം പാലക്കാട് മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനെ കൂടി എസ് ഡി പി ഐ ക്രിമിനൽ സംഘം അതിദാരുണമായി കൊലപ്പെടുത്തിയിരുന്നു. ബൈക്കിൽ ഭാര്യയോടൊപ്പം യാത്ര ചെയ്ത സഞ്ജിത്ത് എന്ന ആർ എസ് എസ് പ്രവർത്തകനെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ എസ് ഡി പി ഐ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ് 10 ദിവസത്തിനിടയ്ക്ക് നടക്കുന്ന 2-ാമത്തെ ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകമാണ് എസ് ഡി പി ഐ നടത്തിയതും. ചാവക്കാടും സമാന സംഭവം നടന്നു. ആ കേസിൽ എസ് ഡി പി ഐയുടെ പേര് പറയാൻ പോലും പോലീസ് തയ്യാറായില്ല. പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ അടുത്ത് മലമ്പുഴയിലും ആർ എസ് എസ് പ്രവർത്തകനെ എസ് ഡി പി ഐ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ഭീകരർക്കും ലഭിക്കുന്ന സംരക്ഷണവും പിന്തുണയുമാണ് ഇതിനിടയാക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രമായി ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തെ മാറ്റുകയാണ്. ഉത്തർപ്രദേശിലെ കലാപത്തിന് ശ്രമിച്ചതാണ് സിദ്ദിഖ് കാപ്പനും കൂട്ടാളികളും പിടിയിലായത് എന്നതും മറന്നു പോവരുത്. പോലീസിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വീഴ്ചയാണ് അടിക്കടി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾക്കും കൊലപാതക ശ്രമങ്ങൾക്കും കാരണം. എസ് ഡി പി ഐ ക്രിമിനൽ സംഘത്തെ സി പി ഐഎമ്മും സർക്കാരും പോലീസും സഹായിക്കുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. വർഗീയ ശക്തികളുമായി സി പി ഐഎമ്മും സർക്കാരും ചങ്ങാത്തത്തിലാണ്. കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും എസ് ഡി പി ഐയുമായി ചേർന്ന് ഭരണം പങ്കിടുകയാണ് സി പി എം. അതുകൊണ്ടാണ് കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചതും. ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് എസ് ഡി പി ഐ ക്രിമിനൽ സംഘം നടത്തിയത്. അവരെ നിയന്ത്രിക്കാൻ സർക്കാരും പോലീസും തയ്യാറായില്ല എങ്കിൽ ഇനിയും പ്രകോപനമില്ലാത്ത മരണങ്ങളായിരിക്കും സംഭവിക്കുക. അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്കാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.